നമസ്കാരം വാണിദ്യ മലയാളം പാകിസ്ഥാനിലേക്ക് കടന്ന് ഇന്ത്യ നടത്തിയ രണ്ടാം സർജിക്കൽ സ്ട്രൈക്കോട് കൂടി അതിർത്തി വീണ്ടും അശാന്തമായി കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് രാജ്യങ്ങളും മുൾമുനയിൽ നിൽക്കുന്നു രണ്ടിടത്തും തിരക്കിട്ട യോഗങ്ങളും നടക്കുന്നുണ്ട് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സേന അതീവ ജാഗ്രതയിലാണ് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താൻ ഭീകരർക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നാണ് മുന്നറിയിപ്പുകൾ വരുന്നത് ഇത് മുന്നിൽ കണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ തിരിച്ചടി ബലാകോട്ടിൽ ജൈഷ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പാണ് കണ്ണടച്ച് തുറക്കും മുമ്പ് ഇന്ത്യൻ സേന തകർത്തു കളഞ്ഞത് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് പുൽവാമയിൽ ആക്രമണം നടത്തിയ ജൈഷ മുഹമ്മദ് വീണ്ടും ഇന്ത്യയെ ആക്രമിക്കും എന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ തിരിച്ചടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ജൈഷ മുഹമ്മദിന്റെ നൂറുകണക്കിന് ഭീകരരെയാണ് വ്യോമസേന കൊലപ്പെടുത്തിയത് മസൂദ് അസറിന്റെ ബന്ധുവായിരുന്നു ബലാകോട്ടിലെ ഭീകര ക്യാമ്പിന്റെ ചുമതലക്കാരൻ ജൈഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഭാര്യ സഹോദരൻ യൂസഫ് അസറായിരുന്നു ഈ തലവൻ ഇയാളെയും ജൈഷ കമാൻഡർമാരെയും ചാവേറുകളെയും അവരുടെ പരിശീലകരെയും അടക്കം ഇന്ത്യൻ സേന കാലപുരിക്ക് അയച്ചുവെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിരുന്നു കൊടുംകാട്ടിൽ ആൾതാമസമില്ലാത്തടുത്ത് കുന്നിൻ മുകളിലായിരുന്നു ഭീകരരുടെ ക്യാമ്പുകൾ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് അപകടമുണ്ടാക്കാത്ത വിധത്തിലാണ് ഇന്ത്യ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നത് ഭീകര ക്യാമ്പുകൾ മാത്രം ഉന്നമിട്ടായിരുന്നു ഇന്ത്യയുടെ ഈ ആക്രമണം ഇന്ത്യയുടേത് തിരിച്ചടിയല്ലെന്നും പ്രതിരോധം മാത്രമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി അതിർത്തിക്ക് സമീപത്തുള്ള ഭീകര ക്യാമ്പുകളെക്കുറിച്ച് പാകിസ്ഥാൻ വിവരം നേരത്തെ തന്നെ ഇന്ത്യ നൽകിയിരുന്നു എന്നാൽ ഭീകരർക്ക് എതിരെ ഒരു നടപടിയും പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മിന്നലാക്രമണം അനിവാര്യമായിരുന്നുവെന്നും വിജയ് ഗോഖലെ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിന് ശേഷമാണ് വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് എഴുതി തയ്യാറാക്കിയ പ്രസ്താവന വായിക്കുകയല്ലാതെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അതിനിടെ പാകിസ്ഥാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമസേന ഇതൊരു തുടക്കം മാത്രമാണ് എന്നും പാകിസ്ഥാൻ ഇനിയും സൂക്ഷിക്കണം എന്നുമാണ് വ്യോമസേന മിന്നലാക്രമണത്തെക്കുറിച്ച് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാക് ഭീകരതാവളം പൂർണ്ണമായും തകർത്തു എന്നാണ് വ്യോമസേനയുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് 100% വിജയമാണെന്നും വ്യോമസേന വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു 12 മിറാഷ് വിമാനങ്ങൾ പങ്കെടുത്ത ഓപ്പറേഷനിൽ 1000 കിലോയുടെ സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ട് പാക് ചാര റഡാറുകളുടെ കണ്ണിൽ കുടുങ്ങാതെ അതീവ രഹസ്യമായാണ് മിറാഷ് വിമാനങ്ങൾ അതിർത്തി കടന്നത് പാക് അതിർത്തിയിൽ നിന്നും 50 മൈൽ ഇന്ത്യൻ വിമാനങ്ങൾ ഉള്ളിലേക്ക് കടന്നിരുന്നു വെറും 21 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ പുലിക്കുട്ടികൾ രാജ്യത്തേക്ക് മടങ്ങിയിരിക്കുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾക്കായി വാണിന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ